ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷൻ, ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന കൂർഗ്. കുടകിലെ തീർത്തും വ്യത്യസ്തമായ കാഴ്ചയാണ് നംദ്രോളിംഗ് മൊണാസ്ട്രിയുടെ ആസ്ഥാനമായ സുവർണക്ഷേത്രം. ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രസിദ്ധനായിരുന്ന പലിയുൾ പരമ്പരയിൽപ്പെട്ട പെനോർ റിംപോച്ചെയാണ് 1963 ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. 1959 ടിബറ്റിലെ സംഘർഷാവസ്ഥയിൽ നിന്ന് രക്ഷ നേടിയെത്തിയ ഒരു പറ്റം ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളെ ബൈലക്കുപ്പയിലുള്ള ക്യാമ്പിൽ പുനരധിവസിപ്പിച്ചു. അവിടെ ബുദ്ധമത സന്യാസിമാർക്ക് പരിശീലനം നൽകുന്നതിനു വേണ്ടിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ഇവിടെ ഒരു സ്കൂൾ, കോളേജ്, പിന്നെ ഒരു ആശുപത്രിയുമുണ്ട്. 8 വർഷത്തെ സ്കൂൾ പഠനവും 10 വർഷത്തെ കോളേജ് പഠനവുമാണ് ഇവിടെ നടക്കുന്നത്. ആദ്യകാലത്ത് മുളകൊണ്ട് നിർമ്മിച്ച ചെറിയ ക്ഷേത്രമായിരുന്നു. ഇന്ന് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബുദ്ധസന്യാസിമാരുടെ കേന്ദ്രമാണിത്. അയ്യായിരത്തിലധികം സന്യാസിമാരും സന്യാസിനിമാരും അടങ്ങുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. ബുദ്ധമത ധർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ലാമമാർ അവരുടെ ആത്മീയ സംരക്ഷകരും വഴികാട്ടികളുമായി പ്രവർത്തിക്കുന്നു. ലാമ എന്ന വാക്കിന് ഗുരുവെന്നാണ് അർത്ഥം. 1999 ഇന്നത്തെ രീതിയിൽ പത്മസാംഭവ ബുദ്ധവിഹാര എന്ന ഗോൾഡൻ ടെമ്പിൾ നിർമ്മിക്കപ്പെട്ടത്. ബുദ്ധന്റെ ഇരുവശത്തുമായി അമിത്യൂസിന്റെയും പത്മസാംഭവിന്റെയും പ്രതിമകൾ കാണാം. ധ്യാനത്തിനും വിശ്രമത്തിനും അനുയോജ്യമായ ശാന്തമായ ഒരു സ്ഥലമാണിത്. March 27 പെനോർ റിംപോച്ചെ അന്തരിച്ചത്. പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ടിബറ്റൻ ബുദ്ധസന്യാസിമാർ. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി 2011 December 31 ടിബറ്റിൽ ജനിച്ച ലിംനാർ റിംപോച്ചെയെ കണക്കാക്കുന്നു. ആ കുട്ടിയായിരിക്കും ഈ മൊണാസ്ട്രിയുടെ അടുത്ത ആത്മീയ ഗുരു. ധാരാളം വിശ്വാസങ്ങൾ ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾക്കിടയിലുണ്ട്. അതിലൊന്ന് ടിബറ്റിൻ്റെ കലണ്ടർ പ്രകാരമുള്ള മാസത്തിൻ്റെ 8-ാമത്തെ ദിവസമാണ് ഈ ബുദ്ധസന്യാസിമാർ തലമുണ്ടനം ചെയ്യുന്നത്. മറ്റൊന്ന് പുതുവത്സര ദിനത്തിൽ വീട്ടിലെ പാഴ്വസ്തുക്കളെല്ലാം മാറ്റി പുതിയത് വാങ്ങിവെക്കുന്നു. കഠിനമായ വ്രതചര്യകൾ പാലിക്കുന്നവരാണ് ബുദ്ധ സന്യാസിമാർ. ചില സന്യാസിമാർ മാസങ്ങളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ ധ്യാനത്തിലിരിക്കാറുണ്ടത്രേ. ടിബറ്റൻ വാസ്തുവിദ്യയുടെ മനോഹാരിത മുഴുവൻ ഉൾക്കൊള്ളുന്ന ക്ഷേത്രമാണിത്. ഇവിടെ പ്രവേശിക്കുന്നതിന് പ്രവേശന ഫീസ് ഇല്ല. അവധി ദിവസങ്ങളിൽ നല്ല തിരക്കനുഭവപ്പെടും. ധ്യാനത്തിനും വിശ്രമത്തിനും വരുന്നവർ പ്രവൃത്തി ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. കുശാൽ നഗറിൽ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാവേരി നിസർഗധാമയിലെത്താം. കാവേരി നദിയിൽ രൂപം കൊണ്ട ചെറിയ ദ്വീപാണിത്. ഏകദേശം 64 ഏക്കർ വിസ്തൃതിയുള്ള വനപ്രദേശമാണ്.
വനംവകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസും ഏതാനും ലഘു ഭക്ഷണശാലകളും ഇതിനകത്തുണ്ട്. കൂടാതെ ചെറിയ രീതിയിലുള്ള ബോട്ടിംഗ് സൗകര്യവുമുണ്ട്. കാവേരി നിസർഗധാമയിൽ നിന്ന് 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മടിക്കേരി രാജാ സീറ്റിലെത്താം. ഇരുന്നൂറ് വർഷം കുടക് ഭരിച്ച രാജാക്കന്മാർ അവരുടെ വിനോദത്തിനും വിശ്രമത്തിനും വേണ്ടി പണികഴിപ്പിച്ചതാണ് രാജാവിൻ്റെ ഇരിപ്പിടം എന്നറിയപ്പെടുന്ന രാജാ സീറ്റ്. ഇവിടുത്തെ സൂര്യോദയവും അസ്തമയ കാഴ്ചകളും അവിസ്മരണീയമാണ്. ജനുവരി 30 രക്തസാക്ഷി ദിനത്തിൽ ഇവിടെ സർവമത പ്രാർത്ഥനയും രാഷ്ട്രപിതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മൗനമാചരിക്കുകയും ചെയ്യുന്നു. രാജാ സീറ്റിൻ്റെ വളരെ അടുത്തു തന്നെയാണ് മടിക്കേരി ഫോർട്ട്, കഷ്ടിച്ച് 800 മീറ്റർ ദൂരം. പതിനേഴാം നൂറ്റാണ്ടിൽ മുദ്ദുരാജ പണികഴിപ്പിച്ചതാണ് ഈ കോട്ട. പിന്നീട് ടിപ്പു സുൽത്താൻ ഈ കോട്ട പുതുക്കി പണിതു. ഇതിലൊരു ചർച്ച്, കർണാടക ആർക്കിയോളജിക്കൽ സർവേയുടെ ഒരു മ്യൂസിയവുമുണ്ട്. കോട്ടയിൽ നിന്നാൽ മടിക്കേരി ടൗൺ മുഴുവനായും കാണാം.